ഉത്രാവാദ കേസിലെ പ്രതിക്ക് ലഭിച്ച ശിക്ഷയെപ്പറ്റി തീക്ഷ്ണമായ ചർച്ചകളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. അതിൻ്റെ പര്യാപ്തതയെപ്പറ്റിയോ അപര്യാപ്തതയെപ്പറ്റിയോ ഉള്ള ചർച്ചകളേക്കാൾ ഉപരി സ്ത്രീധനമെന്ന സാമൂഹ്യ തിന്മയെ നേരിടാനും അതിന് എന്നേക്കുമായി അർദി വരുത്താനുമുള്ള മാർഗനിർദ്ദേശങ്ങളെപ്പറ്റിയും നിയമാധിഷ്ഠിത സംവിധാനങ്ങളെപ്പറ്റിയുമുള്ള ചർച്ചകളാണ് ഏറെ പ്രസക്തം. നമസ്കാരം, ഇന്നത്തെ ജനയുഗം മുഖപ്രസംഗത്തിലേക്ക്. കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഉത്രാവധക്കേസിൽ പ്രതിയും ഭർത്താവുമായ സൂരജിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് പുറമെ 17 വർഷത്തെ തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 17 വർഷത്തെ തടവിന് ശേഷമായിരിക്കും ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് തീർക്കേണ്ടി വരിക. സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഏറെ പ്രത്യേകതകളുള്ള കേസിൽ 1.5 വർഷത്തിനുള്ളിൽ അന്വേഷണവും വിചാരണയും ശിക്ഷാവിധിയും ഉണ്ടായി എന്നത് ബന്ധപ്പെട്ട എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അന്വേഷണവും വിചാരണയും ശിക്ഷാവിധിയും ഏറെ കാലമെടുക്കുന്ന രാജ്യത്ത് താരതമ്യേന വേഗത്തിൽ അവ പൂർത്തിയാക്കാനും ഉത്രയ്ക്കും കുടുംബത്തിനും നീതി ഉറപ്പുവരുത്താനും കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ശിക്ഷാവിധിയിൽ ഉത്രയുടെ കുടുംബവും പൊതുസമൂഹത്തിൽ ഗണ്യമായ ഒരു വിഭാഗവും തൃപ്തരല്ല എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. എന്നാൽ നിയമത്തിന് ആ കുടുംബത്തെയും പൊതുസമൂഹത്തെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ എപ്പോഴും കഴിഞ്ഞേക്കില്ല. നിയമത്തിന് അതിൻ്റേതായ വ്യവസ്ഥാപിത മാർഗം അവലംബിക്കാതിരിക്കാൻ ആവില്ലല്ലോ. മാത്രമല്ല, തുടർന്നും നിയമത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള അവസരം ബന്ധപ്പെട്ടവർക്ക് ലഭ്യമാണ്. പ്രോസിക്യൂഷന് തന്നെ ആ സാധ്യതകൾ തുടർന്നും ഉപയോഗപ്പെടുത്താനാകും, അവസരമുണ്ട്. അത്തരം ആവശ്യങ്ങൾ ഇതിനകം ഉയർന്നിട്ടുമുണ്ട്. സ്ത്രീധനം, വിവാഹിതരായ സ്ത്രീകളുടെ കുടുംബസ്വത്ത് എന്നിവ ലക്ഷ്യം വെച്ച് സമൂഹത്തിൽ ഇന്നും തുടർന്നു പോരുന്ന അനീതികൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് ഉത്ര കേസിൻ്റെ ഇതുവരെയുള്ള പരിണാമം നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. അത് സമാന മനസ്കർക്കു നൽകുന്ന മുന്നറിയിപ്പും അവഗണിക്കാനാവുന്നതല്ല. ഉത്രാവധക്കേസിൽ കുറ്റവാളിയായ സൂരജ് അവലംബിച്ച രീതിക്കും അതിൻ്റെ കഠോരതയുമാണ് കേസിന് അഭൂതപൂർവമായ പ്രാധാന്യം നേടിക്കൊടുത്തത്. കേസിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് തുടച്ചുമാറ്റാവുന്ന സാമൂഹ്യ തിന്മയല്ല ആ കുറ്റകൃത്യത്തിന് നിദാനമായ സ്ത്രീധനവും വിവാഹിതരായ സ്ത്രീകളുടെ കുടുംബസ്വത്തിനോടുള്ള പുരുഷന്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും അത്യാർത്ഥിയും. ഇന്ത്യൻ റിപ്പബ്ലിക് നിലവിൽ വന്ന് 12-ാം വർഷം 1961 പാർലമെൻറ്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കുകയുണ്ടായി. അതിനുശേഷം 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സ്ത്രീധനമെന്ന സാമൂഹ്യ തിന്മ പൂർവാധികം കരുത്തോടെ നിലനിൽക്കുന്നു എന്നത് സമൂഹത്തെയും രാജ്യത്തെ നിയമവാഴ്ച സംവിധാനത്തെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. നിയമവാഴ്ചയുടെ ഈ തകർച്ചയ്ക്ക് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മത നേതൃത്വവും സംഘടനാ സംവിധാനങ്ങളും ഒരുപോലെ ഉത്തരവാദികളാണ്. മേൽപ്പറഞ്ഞ സാമൂഹിക രാഷ്ട്രീയ മത നേതൃപദവികളിൽ വിരാജിക്കുന്നവരിൽ ഗണ്യമായ ഒരു വിഭാഗം തങ്ങളുടെ സാമൂഹിക പദവിയുടെ അളവുകോലായി സ്ത്രീധനത്തെയും സ്ത്രീകളുടെ കുടുംബസമ്പത്തിനെയും നോക്കിക്കാണുന്നു എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഉത്രവധത്തിന് കുറ്റവാളി അവലംബിച്ച മാർഗം ഒഴിച്ചു നിർത്തിയാൽ സ്ത്രീധന മരണങ്ങൾ എന്നത് അസാധാരണമോ ഒറ്റപ്പെട്ടതോ ആയ പ്രതിഭാസമല്ലെന്ന് വസ്തുതകൾ വെളിവാക്കുന്നു. ലോകത്ത് ഏറ്റവും അധികം സ്ത്രീധന മരണങ്ങളും കുറ്റകൃത്യങ്ങളും അരങ്ങേറുന്ന രാജ്യമാണ് ഇന്ത്യ. ഓരോ 90 മിനിറ്റിലും രാജ്യത്ത് ഒരു സ്ത്രീധന മരണം സംഭവിക്കുന്നതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നു. മാത്രമല്ല, അവയുടെ എണ്ണം പ്രതിവർഷം കുറയുകയല്ല, മറിച്ച് കുതിച്ചുയരുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്രാവധക്കേസിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടതോടെ അതീവ നികൃഷ്ടമായ ഈ സാമൂഹ്യ നീതിക്ക് അറുതിയാവും എന്ന് കരുതുന്നത് തികഞ്ഞ മൗഢ്യമാണ്. ഉത്രാവധക്കേസിലെ പ്രതിക്ക് ലഭിച്ച ശിക്ഷയെപ്പറ്റി തീക്ഷ്ണമായ ചർച്ചകളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. അതിൻ്റെ പര്യാപ്തതയെപ്പറ്റിയോ അപര്യാപ്തതയെപ്പറ്റിയോ ഉള്ള ചർച്ചകളേക്കാൾ ഉപരി സ്ത്രീധനമെന്ന സാമൂഹ്യ തിന്മയെ നേരിടാനും അതിന് എന്നേക്കുമായി അറുതി വരുത്താനുമുള്ള മാർഗനിർദ്ദേശങ്ങളെപ്പറ്റിയും നിയമാധിഷ്ഠിത സംവിധാനങ്ങളെപ്പറ്റിയുമുള്ള ചർച്ചകളാണ് ഏറെ പ്രസക്തം. 6 പതിറ്റാണ്ടായിട്ടും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്ത രാജ്യത്തെ സാമൂഹിക നിയമ സംവിധാനങ്ങളുടെ പരാജയവും അതിനെ മറികടക്കാനുള്ള മാർഗവുമായിരിക്കണം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പരിഹാര മാർഗങ്ങളിൽ എത്തിച്ചേരേണ്ടതുമുണ്ട്. വീണ്ടും നാളെ കാണാം.